മലയാളം ഇൻഡസ്ട്രി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനായ ഒരു വ്യക്തിയാണ് നടൻ ബിനു അടിമാലി. വളരെയധികം പ്രേക്ഷകർക്ക് പ്രീതി നേടാനുള്ള ഒരു കാരണം ഇദ്ദേഹം എത്തിയ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും മിമിക്രി കലാകാരന്മാരുടെ ഇടയിലൂടെയുമാണ്. ഇപ്പോൾ ബിനു അടിമാലിയുടെ മകളെ വിമർശിച്ചവർക്കെതിരെയുള്ള ആരാധകരുടെ മറുപടിയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ വരുന്നത്. ഇത്തരം പ്രവൃത്തികൾ വളരെ മോശമാണ് എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ബോഡി ഷേവിംഗ് ഒക്കെ തന്നെയും നടത്താറുണ്ട്. എന്നാൽ ഇപ്പോൾ ബിനു അടിമാലിയുടെ മകൾക്കെതിരെയാണ് മകളുടെ രൂപത്തെക്കുറിച്ചുള്ള കമൻറ്റുകളുമായിട്ടാണ് പ്രേക്ഷകർ എത്തുന്നത്. എന്നാൽ നിരവധി പേരാണ് ഇതിനെതിരെയുള്ള വാർത്തയുമായി എത്തുന്നത്. എല്ലാവരും മനുഷ്യരാണ്. ദൈവം എല്ലാവർക്കും ഓരോ കുറവുകൾ കൊടുത്തിട്ടുണ്ട്. മുൻപൊരു പരിപാടിയിൽ പല്ല് ചെരവ പോലെ എന്ന് പറഞ്ഞ് ആരെയോ കളിയാക്കിയതാണ് ഇയാൾ. ഇത് കാണുമ്പോൾ ഓർക്കുന്നില്ലേ, ഈ കൊച്ചിൻ്റെ പല്ലിൽ കമ്പിയിട്ട് ശരിയാക്കിക്കൂടെ, നാട്ടുകാരെ മൊത്തം കളിയാക്കുന്ന ആളല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ബിനു അടിമാലിക്ക് നേരെയും മകൾക്കും കുടുംബത്തിന് നേരെയും ഇപ്പോൾ നിരവധി സൈബർ അറ്റാക്ക് വരുന്നത്. എന്നാൽ ഇങ്ങനെയല്ല എന്നും ആ കുഞ്ഞിന് ചെറിയ പ്രശ്നമുണ്ടെന്നും വയ്യാത്ത കുഞ്ഞാണ് എന്നും നിങ്ങൾ പറയുമ്പോൾ സൂക്ഷിച്ച് പറഞ്ഞില്ല എങ്കിൽ നിങ്ങൾ ഒരു ഓർമ്മിക്കുക, ദൈവം ഇത് കേൾക്കുന്നുണ്ട് എന്നൊക്കെ തുടങ്ങിയുള്ള കമൻറ്റുകളാണ് വരുന്നത്. പരിമിതികൾ അറിഞ്ഞു വേണം ഓരോരുത്തരെ പറ്റി പറയാൻ. ഈ കുട്ടിക്ക് വയ്യാത്തതാണ്. ഇദ്ദേഹത്തെ ഒരുപാട് പേർ പരിഹസിക്കുന്നതുണ്ട് കണ്ടു. അങ്ങനെ പരിഹസിക്കാൻ നമുക്കെന്താണ് അവകാശമുള്ളത്? ഇദ്ദേഹം ആ പരിപാടിയുടെ ഭാഗമായതുകൊണ്ട് ചെയ്യുന്നതാകാം. അങ്ങനെ ഒരു സാഹചര്യം ഉള്ളപ്പോൾ നമ്മൾ അദ്ദേഹത്തെ പറ്റി ഓരോന്ന് പറയുന്നത് ശരിയാണോ? അവരെ വെറുതെ വിടുന്നതാണ് നല്ലത്. ആർക്കും ഒന്നും തോന്നേണ്ടതില്ല. അയാൾ ബോഡി ഷെയ്മിംഗ് കോമഡി പറയുന്ന ഒരാളാണെന്ന് ശരിയാണ്. അതിനയാളെ കളിയാക്കിയാൽ പോരെ. മക്കളെ എന്തിനാണ് പറയുന്നത്? ആ കൊച്ചു വയ്യാത്ത കുട്ടിയാണ്. നമ്മൾ അയാളെപ്പോലെ ആവേണ്ട കാര്യമുണ്ടോ? വിവരദോഷി എന്തെങ്കിലും പറയട്ടെ, ഒന്നും അറിയാത്ത കുട്ടിയല്ലേ ഇത്, അതിനെ വെറുതെ വിട്ടേക്കൂ എന്നാണ് പറയുന്നത്. ബിനു അടിമാലി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെക്കുറിച്ച് പറയണം, അല്ലാതെ അയാളുടെ മകളെക്കുറിച്ചല്ല പറയാനുള്ളത്. അയാളുടെ മകൾ എന്ത് പഠിച്ചു? എന്തിനാണ് മകളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. മിമിക്രി താരമായി വന്ന ശ്രദ്ധേയനായി, പിന്നീട് സിനിമയിലും ടെലിവിഷൻ പരിപാടികളിലും സജീവമായി മാറിയ താരമാണ് ബിനു അടിമാലി. സ്റ്റാർ മാജിക് എന്ന പരിപാടിയിലൂടെയാണ് ബിനു അടിമാലി ജനപ്രിയനാകുന്നത്. എന്നാൽ സ്റ്റാർ മാജിക്കിലൂടെ താരങ്ങളുമായിട്ട് നർമ്മ സംഭാഷണങ്ങൾ പലപ്പോഴും ബിനുവിന് വിമർശനങ്ങൾ നേടിക്കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനം ബോഡി ഷെയ്മിംഗ് നടത്തുന്നു എന്നതാണ്. ശരീരത്തിൻ്റെ പ്രത്യേകതകളും നിറവുമൊക്കെ കളിയാക്കുന്നതിനായി താരങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇത് കേട്ട് കൈയടിക്കാൻ പ്രേക്ഷകരുമുണ്ട്. എന്നാൽ ഇത്തരം പ്രവൃത്തികൾ വളരെ മോശമാണെന്നും സോഷ്യൽ മീഡിയയുടെ അഭിപ്രായം പറയുന്നു. അടുത്ത കാലത്തായി ബോഡി ഷെയ്മിംഗ് നടത്തിയതിൻ്റെ പേരിൽ നിരന്തരം വലിയ രീതിയിൽ വിമർശനം നേരിട്ട ഒരാളാണ് ബിനു അടിമാലി. നടന്റെ കുടുംബത്തിന് സമാനമായ അധിക്ഷേപം നേരിടേണ്ടി വരികയാണ് ഇപ്പോൾ. സ്റ്റാർ മാജിക് താരമായ ഐശ്വര്യ രാജുവിൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയ ബിനു അടിമാലി കുടുംബസമേതം എത്തിയപ്പോഴാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നത്. ഭാര്യയുടെയും രണ്ട് മക്കളുടെയും കൂടെ അദ്ദേഹം നിൽക്കുന്നത് കണ്ടു തന്നെയാണ് നിരവധി പേർ അദ്ദേഹത്തിൻ്റെ മകളെക്കുറിച്ച് വിമർശിച്ചത്. എന്നാൽ അതത്ര നല്ലതല്ല എന്ന് നിരവധി പേർ പറയുന്നു. ഭാര്യയുടെയും രണ്ട് മക്കളുടെയും കൂടെ നിൽക്കുന്ന ബിനുവിൻ്റെ വീഡിയോ ചില സോഷ്യൽ മീഡിയ പേജുകൾ വൈറലാക്കി. എന്നാൽ ചിലർ നടൻ്റെ മകളുടെ രൂപത്തെക്കുറിച്ചുള്ള കമൻറ്റുകളുമായാണ് എത്തിയത്. ബിനു അടിമാലി കുടുംബസമേതം എത്തിയതായിരുന്നു പ്രേക്ഷകരൊക്കെ തന്നെയും നോക്കിയത്. എന്നാൽ മറ്റു ചിലരൊക്കെ തന്നെയും ആ കുഞ്ഞിൻ്റെ പല്ലിൻ്റെ പേരിലൊക്കെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.